പുതുമുഖം എനിക്കിത് പുതുമുഖം, പക്ഷെ ബാക്കിയുള്ളവർക്ക് പഴയ മുഖം. അറിയില്ല, ഡേറ്റ് തന്നാ മതി ബാക്കി കാര്യങ്ങളൊക്കെ. ഞാൻ ഈ സിനിമ എക്സ്റേ ആയിട്ടല്ല ഷൂട്ട് ചെയ്യണത്, സിനിമ ആവശ്യപ്പെടുന്നില്ല. പക്ഷെ വേറെ പക്ഷെ വേറെ രസമുണ്ട്, അദ്ദേഹത്തിന് എല്ലാരും രക്ഷപ്പെടും. ഞാൻ അദ്ദേഹത്തിന്റെ ഇത് വായിച്ചിട്ടുണ്ട്, കഥ വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരുപാട് അതായത് കഷ്ടപ്പെടുന്നവരെ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ്, അതായത് ഒരുപാട് വേദനകൾ അറിഞ്ഞു വന്ന ആളാണ് അല്ലേ? അല്ല, ഞാൻ അങ്ങനെ വന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് കാണുമ്പോഴത്തേക്ക് ഒരു സങ്കടം, ഞാൻ അവരിലൊരാളാവും. ഞാൻ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ പോയിട്ട് എൻ്റെ വീട്ടിൽ ഞാൻ കാറ്ററിംഗ് കിട്ടും, ഇതുപോലെ കൂട്ടുകാരും എല്ലാവരും വന്നിട്ട് ഫുഡ് കാര്യങ്ങൾ ഒരു 800 പേർക്കുള്ള ഭക്ഷണം വരെ ഒരു ദിവസത്തേക്ക് ഞാൻ റെഡിയാക്കും. അങ്ങനെ എല്ലായിടത്തും കൊണ്ടു കൊടുക്കുമായിരുന്നു. അങ്ങനെ കൊടുത്തു കഴിഞ്ഞ് ഞാനൊരു ദിവസം ഡ്രസ്സ് കുറേ ഡ്രസ്സുമായിട്ടൊരു സ്ഥലത്ത് ചെന്ന് അവിടെ ചെന്ന് കൊടുത്തു കഴിഞ്ഞപ്പോൾ ജനലിൻ്റെ അവിടെ വന്നിട്ട് ഒരു ചേച്ചി ഒരമ്മ എന്നെ ഇങ്ങനെ വിളിച്ച്. അപ്പം ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ സാരിക്ക് ഈ അണ്ടർസ്കേർട്ട് മാച്ച് അല്ലായിരുന്നു. ഞാൻ എൻ്റെ അമ്മക്ക് ഒരു അണ്ടർസ്കേർട്ട് മേടിച്ച് കൊടുത്തിട്ടില്ല. അപ്പൊ അല്ല, ചില ആൾക്കാർ അങ്ങനെ ഉണ്ട്, അത് അവരുടെ ആ അന്നേരത്തെ അവസ്ഥ ഇട്ട ഡ്രസ്സോടുകൂടി അവർ ഇറങ്ങിപ്പോന്നതാണ്. അപ്പൊ അത് ആ സമയത്ത് നമുക്ക് ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയം ഒന്നുമില്ലാതെ നമ്മളെല്ലാരും കൂടെ ഒറ്റക്കെട്ടായതുകൊണ്ട് നമുക്ക് ആ അതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ഓണം വിഷു ക്രിസ്മസ് എന്നൊക്കെ പറഞ്ഞ പോലെ എല്ലാ വർഷവും മുടങ്ങാതെ വെള്ളപ്പൊക്കം കൂടി വന്നിട്ടുണ്ടെങ്കിൽ ആ സ്നേഹം നിലനിൽക്കും. ഉണ്ടാവാതിരിക്കട്ടെ, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ സ്നേഹം നിലനിൽക്കും. അങ്ങനെ ഒക്കെ സംഭവിച്ചു. അല്ല, വീട്ടുകാരെ എതിർക്കാനായിട്ടുള്ള സമയം എന്ന് പറഞ്ഞാൽ എന്റെ പ്രണയം എന്ന് പറഞ്ഞാൽ 3 മാസം വരുന്നു. 3 മാസത്തിൽ എത്ര ശനി ഞായറുണ്ടോ അതാണ് ഞങ്ങൾ തമ്മിൽ കാണണം സംസാരിക്കുന്നത്. അങ്ങനെ പറയാന്ന് വെച്ചാൽ വീട്ടില് ഞാനിപ്പോ എന്റെ വീട്ടില് ചേട്ടന്റെ കല്യാണം കൂടാൻ വന്ന പെണ്ണിനെ തിരിച്ചു വിട്ടില്ലെന്ന് അവിടെയുള്ള ഒരു പറഞ്ഞത്. ചേട്ടന്റെ കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം വരുന്നത് ഞാൻ. അത്ര കുറഞ്ഞ പ്രണയം, കുറഞ്ഞ സമയത്ത് പ്രണയം വന്നില്ല, കല്യാണം വിളിച്ചിട്ട് വന്നില്ല. അപ്പൊ അതെന്താ വരാന്ന് അന്വേഷിച്ച് ഞാൻ അവിടെ ചെന്ന പിറ്റേ ദിവസം ആശ്വസിപ്പിക്കാൻ പോയത്. അപ്പൊ അവിടെ നേരെ എന്റെ കൂടെ പോകുന്നു. എനിക്കിതൊക്കെ അറിയാലോ. എന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അല്ല, അങ്ങനല്ല, നമ്മളോരോ കാര്യങ്ങൾ ഇങ്ങനെ എന്റെ പ്രണയത്തെ കുറിച്ചാ പറഞ്ഞേട്ടാ. അതാണ് ഇത്ര ഇൻട്രസ്റ്റോടെ വായിച്ച് എടുക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. അതും ശരിയാ, അതും ശരിയാ. നമ്മള് അല്ലേ അല്ലേ, ഞാൻ വേറൊരു കാര്യം അദ്ദേഹത്തിന് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണത്. ശരി, അപ്പൊ ഒരു വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു. 24 വയസ്സായപ്പോഴത്തേക്ക് 24 വയസ്സിലെ വീട്ടുകാരോട് ഇപ്പൊ വീട്ടുകാരോട് അടുപ്പമുണ്ട്? അയ്യോ, ഇപ്പൊ എല്ലാരുമായിട്ട് ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങള്, ഭയങ്കര സന്തോഷത്തിൽ ജീവിക്കുന്നു. ഈ എന്നെ അവര് അന്നേരമൊക്കെ വീട്ടുകാരെ എതിർത്തെന്ന് വെച്ചാൽ എന്റെ കുരുത്തക്കേട് കൊണ്ടാണ്, നമ്മള് പോക്കൃത്തരം കാണിച്ചിട്ടല്ലേ. 24 വയസ്സെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി എന്റെ മൂത്താളുടെ കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം അയാളുടെ ഭക്ഷണേറ്റും പൊളിഞ്ഞെല്ലാം കംപ്ലീറ്റ് കൊള്ളായില്ല. ഇപ്പൊ സ്നേഹം കൂടുതലാ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ ആ ഒരു ടൈമിന് എല്ലാവർക്കും കുറെ എതിർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇല്ലായ്മ ഒരുപാട് ഉണ്ടായിരുന്നില്ലേ, ഒത്തിരി ഉണ്ടായിരുന്നു. നമ്മള് അങ്ങനെ ഒരു ഏകദേശം 10-15 വർഷത്തോളം ഒറ്റ മുറിയുള്ളൊരു അങ്ങനെ വീട്ടിലൊരു ചെറിയ മുറി എന്ന് പറഞ്ഞാൽ ഇത്രയുള്ളൂ. അതിൻ്റെ ഒരു മൂലക്ക് സ്റ്റൗ വെക്കും, അപ്പുറം ഞങ്ങൾ പായ ഇട്ടിട്ട് കിടക്കും. ഞാൻ വാടകക്ക് വീടെടുത്തിട്ട് താമസിക്കാൻ ചെല്ലുമ്പോൾ 2 പായ് 2 തലയിണ 1 ബക്കറ്റ് കപ്പ്, ഇതാണ് ഞങ്ങളുടെ പ്രോപ്പർട്ടി. ബക്കറ്റിനൊപ്പം കുളിക്കാൻ എന്തായാലും വേണം. അപ്പം അങ്ങനെ പതിയെ പതിയെ നിന്നിട്ട് മണ്ണെണ്ണ സ്റ്റൗ വാങ്ങിച്ച് പ്ലേറ്റ് വാങ്ങിച്ച് ഒരു ഓണത്തിനാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കണം. ഞാനും വൈഫും കൂടി, എൻ്റെ കൂട്ടുകാരുണ്ട് ജയകൃഷ്ണൻ, അവൻ അവൻ്റെ വീട്ടിൽ ഓണം കൂടാതെ വന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ഉണ്ടാക്കി. അത് എല്ലാ കറികളും ഉണ്ടാക്കണം, ഒരെണ്ണം ഉണ്ടാക്കിയിട്ട് വാഷ് ചെയ്തിട്ട് വേണം അടുത്ത് ഉണ്ടാക്കാനൊക്കെ, പാത്രങ്ങളില്ലല്ലോ. അപ്പം അങ്ങനെ ജീവിച്ചു തുടങ്ങി. പിന്നെ കുറച്ചോളം മെച്ചപ്പെട്ട രീതിയിൽ അങ്ങനെ 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 ഇപ്പം എൻ്റെ വൈഫ് ഭയങ്കര ഹാപ്പി ആയിട്ട് എല്ലാം ഓക്കെ. ഇപ്പോഴെന്നല്ല, ഞാൻ ചാനലിൽ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് വീട് എൻ്റെ മെയിനാണ്, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് ബാക്കി. എന്തു വിഷം വിഷമം മാറ്റുമെന്ന് ആദ്യമായിട്ട് മനസ്സിലായല്ലേ? തീർച്ചയായിട്ടും. ഈ പാഷാണം ഷാജി എന്ന് പറഞ്ഞാൽ പോയിസൺ ആണ് എല്ലാവർക്കും, പക്ഷെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ നല്ലത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഈ പാഷാണം ഷാജി.